ഓണം പൊന്നോണം തിരുവോണം ഉന്നെല്ലിൻ മണമുള്ളൊരോണം. നമസ്കാരം എല്ലാവർക്കും. പൂത്തിരി ഓണം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പൂത്തിരി ഓണത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത കലാകാരനും ഗായകനുമായിട്ടുള്ള ഫിറോസ് ബാബുവാണ്. ഓണം പൊന്നോണം തിരുവോണം. ഒരു ഓണം കൂടി നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. ആഘോഷത്തിൻ്റെ പൊലിമ കുറച്ച് കുറഞ്ഞുപോയ ഒരു ഓണമാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന, അത് കുറച്ച് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ഓണമാണ് കഴിഞ്ഞ തവണയും നമ്മളെ തേടിയെത്തിയത് ഈ ഒരു ഓണവും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം കൊറോണ എന്നൊരു മഹാവ്യാധി, ഒരു മഹാമാരി നമ്മളെ പിടികൂടിയ ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ സ്വയം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആഘോഷം എന്നാലും പൊലിമ നഷ്ടപ്പെടാതെ നമ്മളുടെ മനസ്സിൽ വേണം, കാരണം ആഘോഷിക്കാനുള്ള ചെറിയ വേളകൾ സൃഷ്ടാവ് നമുക്ക് അനുവദിച്ചത്. പെരുന്നാളാവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഈസ്റ്റർ ആവട്ടെ, വിഷു ആവട്ടെ, ഓണമാവട്ടെ, അതിൽ ഓണം ദേശീയ ആഘോഷമാണ്. അപ്പോൾ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. വിദേശത്തൊക്കെ ഓണം കേരളത്തേക്കാൾ പ്രൗഢമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഞാൻ വിദേശത്ത് കുറേ കാലം ഉണ്ടായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ പൊലിമ, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ നിറവൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. അവരുടെ മനസ്സിലാണ് ആഘോഷം, അവരുടെ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ കാണുന്ന സന്തോഷം. അപ്പോൾ അവരുടെ സന്തോഷം കണ്ട്, ആഘോഷിക്കുന്നത് കണ്ട്, പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ്, ഓണപ്പുടവ അണിഞ്ഞ്, ഓണസദ്യയുണ്ട്, ഓണക്കളികളിൽ പങ്കെടുത്ത് അവരാഘോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത്. ഏതായാലും ഒരു ഓണം കൂടി എത്തി. കഴിഞ്ഞ ഓണം നമ്മൾക്ക് അകന്നു നിന്നുകൊണ്ടായിരുന്നെങ്കിൽ, ഈ ഓണവും അത് തന്നെ തുടരുന്നുവെങ്കിൽ, അടുത്ത ഓണം നമ്മൾക്ക് തോളോട് തോൾ ചേർന്ന് ഓണാഘോഷവും ഓണക്കളിയും ഓണത്തല്ലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. അതിനുള്ള ഒരു അവസരം ദൈവം കൊണ്ടുതരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. സംഗീതകാരനായ പാട്ടുകാരനായ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഓണം പാട്ടുകളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. കാരണം ഓണം വന്നാലും മറ്റാഘോഷങ്ങൾ വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഉച്ചവരെയുള്ള സമയം കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ സംഗീത പരിപാടികൾക്ക് പങ്കെടുക്കുക എന്നുള്ളത് ആഘോഷവേളകളിൽ കുറച്ചധികമായിരിക്കും. ഓണത്തിനൊക്കെ വലിയ തിരക്കുകളായിരുന്നു ഈ കഴിഞ്ഞ കാലമെല്ലാം. അങ്ങനെയുള്ള ഒരു തുടർച്ചയാണ് എൻ്റെ സംഗീത ജീവിതത്തിലുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഓണത്തിൻ്റെ ഒരുപാട് പാട്ടുകളാണ്, ഓണത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ, പുലിമയാർന്ന പാട്ടുകൾ, ഓണത്തിൻ്റെ നിറവുള്ള ചെണ്ടമേളം, അങ്ങനെയുള്ള താളവാദ്യങ്ങളുടെ ഒരു ശബ്ദമൊക്കെ എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്ന ഓണമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആദ്യകാല വരികൾക്ക്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സിനിമയിൽ വരുന്ന കാലഘട്ടത്തിന് മുൻപ്, പ്രഗത്ഭനായ ഗായകൻ ശ്രീ മാർക്കോസിന് വേണ്ടി ഞാൻ ട്രാക്ക് പാടിയ ഓണത്തിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ഗിരീഷ് അതിന് പറഞ്ഞൊരു കമൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, റേഡിയോകളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പാട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ കാസറ്റിൽ എൻ്റെ പാട്ട് ആദ്യമായിട്ട് ആലേഖനം ചെയ്യപ്പെടാൻ നിങ്ങളുടെ ശബ്ദമാണല്ലോ ഉപയോഗപ്പെടുത്തിയത് എന്നൊരു വലിയൊരു നിറഞ്ഞ കമൻ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. അതായത് എൻ്റെ ശബ്ദത്തിലല്ല പാട്ട് പുറത്തു വന്നത്, ഞാൻ ശ്രീ മാർക്കോസിന് വേണ്ടി ട്രാക്ക് പാടുകയാണ് ചെയ്തത്. ആ പാട്ടാണ് ഇപ്പോൾ സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഗിരീഷിൻ്റെ നല്ല വരികളായിരുന്നു, ഒരു ഓണത്തോട് പ്രണയം ചേർത്ത് വെക്കുന്ന വരികളായിരുന്നു. അതിൻ്റെ നാല് വരി പാടിക്കൊണ്ട് ഞാൻ അടുത്തൊരു പാട്ട് കൂടി നിങ്ങൾക്ക് പാടിത്തരാം. അതിങ്ങനെയായിരുന്നു ആ പാട്ട്. ഒരു തിരുവോണം കൂടി, ഒരു തിരുവോണം കൂടി, ഓമലേ ആരോമലേ, നമ്മുടെ ഹൃദയങ്ങൾ അടുത്തതിൻ ശേഷമിൻ ഒരു തിരുവോണം കൂടി. ഓമലേ ആരോമലേ, നമ്മുടെ ഹൃദയങ്ങൾ അടുത്തതിൻ ശേഷമിൻ ഒരു തിരുവോണം കൂടി. പിന്നെ എൻ്റെ മനസ്സിൽ ഓണപ്പാട്ടുകൾ, ഞാനൊക്കെ ഓണക്കാലത്ത് ഒരുപാട് ഓണപ്പാട്ടുകൾ വേദികളിൽ പാടിയിട്ടുണ്ട്. കാലങ്ങളായി നമ്മൾ കേട്ടുവന്ന തിരുവോണ പുലരിതൻ, തിരുമുൽ കാഴ്ച വാങ്ങാൻ, ഓണപ്പൂവേ തുടങ്ങിയ ഒരുപാട് പാട്ടുകൾ, പൂവിളി പൂവിളി പൊന്നോണമായി ഒരുപാട് പാട്ടുകൾ പാടിയ ഓർമ്മയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാട്ടായിക്കൊണ്ട് ആവണി പൂക്കൾ എന്ന കാസറ്റിൽ യൂസുഫലി കച്ചേരിയുടെ വരികൾക്ക് എം എസ് വി സംഗീതം നൽകി
ദാസേട്ടൻ പാടിയ കിനാവിൽ ഇന്നലെ വന്നു നീയൻ കിസലയ മൃദുലാങ്കി എന്ന് പറയുന്ന അതിമനോഹരമായ ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണ പാട്ടുകാരനൊന്നും പാടി ഫലിപ്പിക്കാൻ കഴിയാത്ത ദാസേട്ടൻ്റെ അപാരമായ ആലാപനത്തിൽ നമ്മൾ കേട്ട അതിൻ്റെ അനുപല്ലവിയിൽ പറയുന്ന വരികൾ തുടങ്ങി ഞാനൊന്ന് ഓർക്കുകയാണിപ്പോൾ. തിരുമധുരം നീ പകർന്നു നൽകിയ തിരുവോണമിനിയും വരുമോ, തിരുമധുരം നീ പകർന്നു നൽകിയ തിരുവോണമിനിയും വരുമോ. പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ പുളകം ചാർത്തിത്തരുമോ, പൂക്കളമെഴുതിയ കയ്യാൽ നെഞ്ചിൽ പുളകം ചാർത്തിത്തരുമോ. ഓ പ്രിയേ പ്രാണപ്രിയേ, കിനാവിലിന്നലെ വന്നു നീയൻ കിസലയ മൃദുലാംഗി, കുടമുല്ലച്ചിരിയുമായി നിന്നു നീയൻ കുവലയ ചടുലാക്ഷി, കുവലയ ചടുലാക്ഷി. അതിമനോഹരമായ വരികളാണ്. ഞാൻ ഒരു പ്രണയഗാനത്തിലും അത് ഓണത്തെക്കുറിച്ചോ അല്ലാതെയുള്ള വരി ഒരു പ്രണയഗാനത്തിലും കിസലയ മൃദുലാംഗി കുവലയ ചടുലാക്ഷി എന്ന പ്രയോഗമൊന്നും ഞാൻ എവിടെയും കേൾക്കാത്തൊരു പ്രയോഗമാണ്. ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ. ഏതായാലും ഓണത്തിൻ്റെ ഈ വേളയിൽ പ്രഹേളിക ന്യൂസിലൂടെ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ നാട്ടുകാരനാണ് ഞാൻ, ഈ ചാനൽ എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനം കൊണ്ടും വളരെ എളിയവനായി വളർന്നു വന്ന് ഒരു 48 കൊല്ലമായിട്ട് സംഗീത രംഗത്ത് നിൽക്കുന്ന എനിക്ക് ഈ ഒരു ഓണഘട്ടത്തിൽ നിങ്ങളുടെ ചാനലുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞതിൽ, അതിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിൽ, ഒരു ഓണാശംസ നിങ്ങൾക്ക് മനം നിറഞ്ഞു നേരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഓണാഘോഷം മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ, അതിൻ്റെ പൊലിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. വരും വർഷങ്ങളിൽ നമ്മൾക്ക് നേരിൽ ഒരു ഓണാഘോഷത്തിന് ഒത്തുകൂടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തി. ഓണം പൊന്നോണം തിരുവോണം.